ആരും തീരു ചാട്ട എടുക്കണ്ടോ. അപ്പൊ ഇങ്ങനെ വെച്ച് അതെന്നാ പറയാ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് നോണ്ട ഇവിടെ ഇവിടെ ഇങ്ങനെ ഇക്ലി കൂട്ടുന്നത്. പപ്പായ്ക്ക് എപ്പോഴും ഉള്ള ഒരു സ്വഭാവമാണ്, അടുത്തോട്ട് വന്ന് നിന്ന് കഴിയുമ്പോള്ളോ ഒന്നേ വയറ് വെച്ച് ഇടിക്കും, ഇല്ലേ കൈ വെച്ച് കുത്തും. മോട പരിപാടിയായിരുന്നു, നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങനെ നിൽക്കുമ്പോ ഞാനും മോടം വേണമെങ്കിൽ നിൽക്കാണ്, ഇടയ്ക്ക് വന്ന് കയറും ഇങ്ങനെ ഞൊഴഞ്ഞു കയറിയിട്ട് നീങ്ങി നീങ്ങി നമ്മളെ തട്ടി തട്ടി നീങ്ങുക. നമ്മളെ ഒരുമിച്ചിരിക്കുന്ന കാണാൻ അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മീൻ പിടിക്കാനും വെള്ളം ചാടാനും ഒന്നും പോയേക്കില്ല. ഒഴുക്കൊക്കെ കൂടി, നമ്മുടെ ആയിലാണെങ്കിലും ഒഴുക്ക് കൂടി. അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. രാവിലെ തന്നെ ഭയങ്കര മഴയാണ്, മഴയുടെ ഒരു ശോകമുണ്ട്. എന്നാലും ഒരു ഹാപ്പി വീഡിയോ ആണ്. എല്ലാവരും ഓടി പോയി വീഡിയോ കണ്ടിട്ട് വായു. സേറക്കുട്ടിയുടെ ബുക്കാണ്. സേറക്കുട്ടിക്ക് അപ്പൊ ഇന്നൊരു വാക്സിൻ ഉണ്ട്. ഇന്നല്ല, ഈ മാസം എടുക്കേണ്ടതാണ്. അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞാനും കുട്ടമ്മനും കൂടെ പോവാണ്. ലെപ്പക്കട വെച്ചാണ് വാക്സിൻ എടുക്കുന്നത്. ഉപ്പറ ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ ഉപ്പാറ 10 ദിവസം ഡോക്ടർ കാണുകയാണ് ചെല്ലുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ആദ്യം ഉപ്പാറ ഗവൺമെന്റ് ആശുപത്രി ആയിരുന്നു വാക്സിൻ എടുത്തത്. പിന്നുള്ള വാക്സിൻ അല്ല കട്ടപ്പനയിലും ലെപ്പക്കടയിലൊക്കെ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ കുട്ടമ്മ റെഡിയായി, അവളെ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു. അപ്പൊ ഇന്ന് ഞാനും ഒക്കെ കൂടി കുളിപ്പിച്ചു. അതിപ്പം റെഡി ആയിട്ട് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുവാണ്. ആള് സമയം പെട്ടെന്ന് പോകണ്ടായിരുന്നു. ഡോക്ടർ എന്നെ വിളിച്ച് 3 മണി കഴിഞ്ഞ് വരണം തന്നെ. മഴയായതുകൊണ്ട് താമസിച്ചു പോയി. എല്ലാം കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പോയി വാക്സിൻ ഒക്കെ എടുത്തിട്ട് വരാം. അപ്പൊ ഞങ്ങൾ എന്നോട് പോയി വാക്സിൻ ഒക്കെ എടുത്തിട്ട് മെഡിക്കായിട്ട് വരാം. വിളിച്ചപ്പോ ഓടി വണ്ടിയക്കാരനുള്ള നമ്മൾ പെട്ടുപോയി ഗൈസ്. ഒരു വിധത്തിൽ കേട്ടോ നമ്മൾ പോകുന്നത്, മറ്റേ സ്കേറ്റിംഗ് ബോർഡിൽ പോകുന്ന പോലെയാണ്. നല്ല ടാർഗ് ചെയ്തു, എന്നിട്ട് മണ്ണാണ് എടുത്തോണ്ടേ കേട്ടോ. തെന്നി അങ്ങ് പോകും, മെല്ലെ അങ്ങ് പോകാന്നുള്ളേ ഉള്ളൂ. നമ്മുടെ കൊൽപ്പാലത്തിന്റെ പണി നടക്കുവാ. അയ്യോ, ആ അത് കണ്ടോ, ഇതിന്റെ അകത്തോടെ കേട്ടോ നമ്മൾ വണ്ടി കൊണ്ട് പോണേ. ചടങ്ങാ ഈ, ഇത് സാമ്പാർ പോലെ ഉണ്ട്. ഒരുത്ത് ചെളി കാണുമ്പോ പുറകോട്ട് നീങ്ങി നിൽക്കുന്നു. അയ്യോ, കുളിച്ചു കഴിഞ്ഞാ എന്റെ കൊച്ചിന് ഭയങ്കര വൃത്തിയാ. ഇതാണ് ഇതുപോലെ കേട്ടോ കിടക്കുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷേ ഒരാളെ ഡോക്ടറെ കുത്തി വെച്ചു, അതിൻ്റെ ഒരു സങ്കടത്തിൽ കേട്ടോ. ചേട്ടൻ കൈ കാണിക്കാൻ വന്നതാ, അതോ ചെളി തെറിക്കുന്നോ ഓർത്തിട്ട് ഓടാൻ തുടങ്ങിയാണോ. പേടിച്ചു ചോദിക്കാണ്, കാഴ്ച കാണോ കേട്ടോ.
ഭയങ്കര ഇഷ്ടമാണ് യാത്രയൊക്കെ. ആര് പോയാലും എത്തി എത്തി നോക്കും. ഞാൻ ചുമ്മാ ബെൽറ്റേലേ ചുമ്മാ കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കട്ടറി ആടുമ്പോൾ വല്ല വീഡിയോ എല്ലാം ചെയ്യാതിരിക്കാൻ വേണ്ടി സേഫായിട്ട് എന്നെ ചേർന്ന് നിന്നോളും. കുറേ നേരം നിൽക്കും, നിന്ന് മടുത്ത് കഴിയുമ്പോൾ ഇരിക്കും. വണ്ടിയുടെ ഫ്രണ്ടിലെന്നോ ചെളിയോ. ഓഫ് റോഡ് ഒക്കെ വണ്ടി പോയിട്ട് വന്ന പോലെ ഇരിക്കുന്നു. അതെ അതെ, ലീഷ ഇട്ട് ലീഷ ഇട്. എന്നെ കാണുമ്പോ ഇങ്ങോട്ട് ഓടി എന്റെ അടുത്തോട്ട് പോരും. ആണോ? കരഞ്ഞോ? കണ്ണീന്ന് വെള്ളമെല്ലാം വന്ന്. ഞാനും ഒപ്പം കൂടി ഇഞ്ചക്ഷൻ ഒക്കെ നേരത്തെ പിടിക്കാൻ പറഞ്ഞേ. ഞങ്ങന്ന് പിടിച്ചാ നിക്കൂ. മനസ്സിലായി, എന്തോ കത്തിയും കോലൊക്കെ എടുക്കുന്നതാണ്. അതിന് അവിടുത്തെ പുള്ളിയുടെ ഡോക്ടറിന്റെ കുറെ മെഡിസിൻ എല്ലാം കൂടെ തട്ടി മറിച്ചിട്ട് ഉണ്ടാകേണ്ട. എന്നിട്ട് ഞാൻ വണ്ടിയെ കൊണ്ട് കേറ്റിട്ട് ലോക്ക് ചെയ്ത് ലീഷ് വെച്ച്. എന്നിട്ട് ഞാൻ മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോ ഞാൻ ഇല്ലാതെ വണ്ടിക്കാൻ നിക്കില്ല. അപ്പൊ നിക്കടി പെണ്ണെ മോളെ എന്നൊക്കെ വിളിക്കും. അപ്പൊ നോക്കും, എന്നെ നോക്കിട്ട് വിളിക്കും. കുത്തക്കേടായിരുന്നു, കുത്തക്കേടായിരുന്നു. പിന്നെ വഴി ആര് പോയാലും ഇങ്ങനെ നോട്ടോ. മഴ ആയോന്ന് തോന്നുന്നു. ആൾക്ക് രോമം കുറച്ച് കൊഴിയുന്നുണ്ട്. ഡോക്ടറേക്ക് ഒന്ന് കാണിക്കുന്നായിരുന്നു, വാക്സിൻ എടുക്കണമായിരുന്നു. അതിനെല്ലാം ആയിട്ടാണ് പോയത്. തല തിരിച്ചു നോക്കുന്നു. എന്റെ ഉടുപ്പ് ഫുള്ള് രോമം അടി, ഇവിടെ പിടിച്ചിട്ടെ. പോയി കുളിക്കാം നമുക്ക്, എന്നിട്ട് അവളെ കേറ്റിട്ട്. എനിക്ക് ഞാൻ കുളിക്കാതെ പോയി. എന്നാ ഇവിടെ ഈ വണ്ടിയൊക്കെ പോകുമ്പോ എത്തി എത്തി നോക്കുകയല്ലേ. നമ്മളൊരു സപ്പോർട്ട് കൊടുത്തില്ലേല് ചിലപ്പോ ഗട്ടറൊക്കെ ചാടും വീഴും. ആളെ സ്റ്റഡി ആയിട്ട് വണ്ടി നിന്നോളൂ. എന്നാലും വണ്ടി നിൽക്കുന്ന നല്ല പരിക്ക് പറ്റും, കൈയും കാലും ഓടിയും പെട്ടെന്ന്. ഇവിടെ സ്ഥിരം വണ്ടിയെ പോന്നാ. എന്നാലും നമുക്കൊരു ഇതുണ്ടല്ലോ, നമുക്കൊരു പേടിയുണ്ട്. എന്തിനു സംഭവിച്ച അല്ല, പെട്ടെന്ന് വണ്ടിയെ നേടത്തി ആടുകയൊക്കെ ചെയ്യുമ്പോ കൈ ഉളുക്കും കാല് ഉളുക്കും, അങ്ങനത്തെ കുഴപ്പമൊക്കെ വരും. ഇങ്ങനെ ഇരുന്നോളും ചേർന്ന് ഭയങ്കര ശേഖമൊക്കെയാ. ചീരയില്ലേ? ആണോ? അഞ്ചുമണിവരെ സമയമുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് മഴയല്ലായിരുന്നോ രാവിലെ കുളിപ്പിക്കാൻ. മഴ പിന്നെ ഞാൻ മഴയത്താ കുളിപ്പിച്ചേ. ദേഹം ഉണക്കിയോ? ഉണക്കി. ഹീറ്റർ വെച്ച് ഹീറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ കറണ്ട് പോയി. പിന്നെ ഞാനും അപ്പൊ ഞങ്ങൾ ഒരു വിധത്തി നാളെ വെയിലത്ത് നിർത്തിയിട്ട് നല്ലോണം ചീകണേ. എന്നിട്ട് ചീകണം, ബാലൻസ് ചീക്ക് സെറ്റ് ആക്കിയിട്ട്. വർഷത്തിൽ രണ്ടു വട്ടം ജർമ്മൻ ഷെപ്പേർഡ് രോമം കൊഴിച്ചിട്ടുള്ള നല്ല രീതി പറഞ്ഞേ. അപ്പൊ ഈ ഒരു ആറ് മാസം കഴിഞ്ഞില്ലേ, ഇന്നാൾ ആറ് മാസം കഴിഞ്ഞതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തേലും മരുന്നൊക്കെ കൊടുക്കണോ പറഞ്ഞു. അയ്യോടാ, അവിടെ പോയി കേറി കേട്ടോ. പഠിപ്പിച്ചു വെച്ചേക്കുന്ന അങ്ങനെ. ഓക്കെ, അമ്മ എവിടെ ഉണ്ട്? അതുകൊണ്ട് അങ്ങോട്ട് നോക്കാ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓടി. മഴയൊക്കെ അല്ലേ ഇന്ന് പോണോ? പണ്ട് ഞാൻ അമ്മയോട് അങ്ങോട്ട് കേറുന്നു രാവിലെ എണ്ണീക്കുന്നേ. മഴയൊക്കെ അല്ലേ ഇന്ന് പോണോ? അമ്മ പറയാ, പോയാ നിനക്ക് കൊള്ളാം. മഴ പെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു മടിയാ.
വീട്ടിൽ കംപ്ലിക്കാത്ത കേറി കിടക്കുന്ന സുഖം. ഞാൻ കാപ്പി കുടിച്ചില്ല. ഇതിപ്പ വരുന്നുണ്ടോ? മഴയായിട്ട് ഇപ്പൊ എന്നും സുഖം കേട്ടോ. അപ്പ കൊണ്ടുപോയിട്ടുണ്ട് രാവിലെ, അതുകൊണ്ട് ഒന്നും അറിയണ്ട. ഓ, ഞാനും ചേച്ചിയും പോക്കോണ്ട് പോകുമ്പോ സൈക്കിള് പോലും ഇല്ലായിരുന്നു നമുക്ക്. ആ അയ്യ ചെളിക്കാത്തോട് ചവിട്ടി തന്നെ ഞങ്ങളും പോയി. എന്നെ വെച്ച് ബൈക്ക് ഓടിച്ചായിരുന്നു ഇവിടെ ഒരാൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പാവം ഞാൻ പെണ്ണ എന്നാ രാവിലെ ഉടുപ്പിന്റെ അകത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഉടുപ്പിന്റെ കൊളുത്ത് പറഞ്ഞു പോയടാ. അത് നോക്കിയോളാ മനുഷ്യ നാണം കിടത്തണം. അതൊന്ന് തൂക്ക തൂത്തട്ടെ. ഇതങ്ങോട്ട് പിരിക്കുക, എന്നിട്ട് അതിലോട്ട് ഇരിക്കുക, എന്നിട്ട് വന്നിട്ട് കഴുകണം. നമ്മൾ ഇന്നലെ സാറേനെ കൊണ്ട് പോയട്ടെ, വണ്ടി ഫുള്ള് ചെളിയാണ്. ഞാൻ എന്നാ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒരു 100 രൂപ എടുത്ത് ഫുള്ള് വെള്ളം അടിക്കാന്ന് പറഞ്ഞു ചെന്നപ്പോണ്ടോ, ഇന്നലെ എല്ലാം അടച്ചുപോയി. ഞാൻ ഇവിടെ നിന്ന് ചെന്നപ്പോ തന്നെ 6 സത്യം ഓഫ് റോഡ് പോയേക്കാട്ടിലും കഷ്ടമായി. ഇന്നലെ ഞാൻ ഉപ്പറക്കൻ വണ്ടി കൊണ്ട് വന്നപ്പോണ്ടോ, എല്ലാരും എന്നെ നോക്കോ, ഇവൻ എന്നെ ഈ വണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. ഇതുണ്ടോ, ഇതുണ്ടോ, എന്റെ ഫ്രണ്ടൊക്കെ കണ്ടോ. അത് നീ ഒരു തച്ച് പണി പപ്പ കഴുകാനാണെങ്കിൽ ബക്കറ്റും വെള്ളം ഒക്കെ എടുത്തോണ്ട് വന്നാ. ഞാൻ പറഞ്ഞു നമ്മള് മേടിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഉണ്ടെങ്കിൽ അത് യോട്ടാ മാത്ര. ബൈക്ക് ഇഷ്ട, ബൈക്കും ഇഷ്ടം. ബൈക്ക് ഇപ്പൊ എത്ര നാളായി നമ്മടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓട്ടോ കടയിൽ മേടിച്ചിട്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഓട്ടോ, ഈ ഓട്ടോ. വേറെ ഓട്ടോ ഒന്നും ഇല്ല, ഈ ഓട്ടോടെ ഭയങ്കര ഇഷ്ടം. നമ്മുടെ റോസ് നിറച്ച് പോവുണ്ട്. ഇതുണ്ടോ മറ്റേ മഴത്തുള്ളി കാരണമായി എന്റെ അലറ അടിക്കുന്നു. എണ്ണിക്കാനുള്ള 9 മണിക്ക് അടിക്കുന്നു. പോയിട്ടോ. സമയം വന്നു മുക്കാലായി. ചെളി വാരി എറിഞ്ഞ പോലെ അല്ലേ. ഇപ്പം കഴുകാനുള്ളതാ കൊച്ചെ, ആ ഇരിക്കുന്നത് മാത്രം തൂത്താ മതി. ആ ആരെയും കേട്ടണ്ട, അതിലേം കുറ്റം പറഞ്ഞ് കേറ്റി കഴിഞ്ഞാൽ ഒരു ചീത്തങ്ങളൊപ്പി സാറേടെ കൊണ്ടിട്ട് വണ്ടി എഴുതിയില്ലോ. സാറ രാവിലെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടമ്മേ വെള്ളം കാരണമായി വളഞ്ഞു വളഞ്ഞു പോവാം. അപ്പം ഒരു 10-12 പോവാണ്ട്, മഴയായത് വെള്ളം പോകുന്ന ഒരുപാട് ദിവസം നിൽക്കുന്നില്ല. വെള്ളം കൂടുതൽ വേണ്ട. ഇതുണ്ടോ ഇലയെല്ലാം പഴുത്തു. ആ ടാറ്റ. ബാ രാവിലെ തന്നെ അമ്മ കാപ്പിക്ക്. അപ്പവും കടലക്കറിയാണ് ഇന്ന് കാപ്പിക്ക്. രാവിലെ ഇരുണ്ട് മൂട് നിന്ന് കഴിഞ്ഞാൽ ഒരു ശോഭ ഭയങ്കരം. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഈ മഴ ഇങ്ങനെ തൂളിത്തൂളി നിൽക്കും കേട്ടോ. ഒരു പണി ചെയ്യാനും പറ്റുന്നില്ല. രാവിലെ പറമ്പിലോട്ട് ഇറങ്ങാൻ ഇച്ചിരി പണികളുണ്ട്, ഒരു 3 ദിവസത്തെ പണികളുണ്ട് അപ്പാക്ക്. അത് ചെയ്യാനൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ മഴ കണ്ടപ്പോ തന്നെ ഇന്നലെ ഇപ്പൊ മുറ്റത്ത് പണിയാ നിന്നുണ്ടോ, കല്ലൊക്കെ കൊണ്ടുവച്ചേക്കുന്നെ. അവിടെ കെട്ടുവാ, അവിടെ വട്ടം ഇങ്ങനെ. ഇപ്പം പെയിന്റിംഗ് ആരുണ്ട്, ഇന്നലെ ഇന്നുമായിട്ട് പെയിന്റിങ്ങിന്റെ പണി നടന്നോണ്ടിരിക്കുന്നു കേട്ടോ. അവിടെ മഴ കൂടി വാ. പെയിന്റിങ്ങിന്റെ സാധനമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കാലും കൊണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ നീര് കുറയുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എക്സ്റേ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേദന ഒരു 3-4 ദിവസം കണ്ടിന്യൂ നിൽക്കുവാണേല് എക്സ്റേ എടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, കുറവുണ്ട്. ഇതുണ്ടോ ഒരു കളർ വ്യത്യാസം ഉണ്ടല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു റെഡ് ലൈം പോലെ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു പച്ച കളറും ഉണ്ട്. ഇപ്പൊ നീരും കുറഞ്ഞല്ലേ മേ കഴിഞ്ഞ ദിവസക്കാട്ടിലും. നീര് കുറഞ്ഞു, പക്ഷെ ചതഞ്ഞാൻ്റെ ആ വേദനയാടാ. നടക്കുമ്പോ ഇത്ര ഇട കുത്തുന്നില്ല, എന്നാലെയോ അത്ര ഇട കുത്തുമ്പോ തന്നെ ചത്തു പോകുന്ന വേദനയാണേ. അതുകൊണ്ട് അവിടെ ഒഴിവാക്കിയിട്ട് ബാക്കി കുത്തിയാണ് നടക്കുന്നത്, ഞൊണ്ടി ചൊണ്ടിയാണ് നടക്കുന്നേ. മാണക്കുട്ടി
പോന്നേരം എടാ ഞണ്ടാ ഞാൻ പോവാ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോ അറിയത്തില്ല ഇങ്ങനെ വേദനയാ. ആ കാലിന്റെ നിറം തന്നെ മാറിപ്പോ അല്ലേ, ചുമല ഒരു കറുത്തും പോയി കാലൊക്കെ. അപ്പൊ ഇച്ചിരി കട്ടഞ്ഞായിട്ടാ തണുക്കുന്നു, എന്നാലും ഭയങ്കര തണുപ്പ്. അപ്പൊ നമ്മുടെ മോളമ്മ പെണ്ണിന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ചുരിദാറിന്റെ മെറ്റീരിയലാണ്. രണ്ടു ദിവസമായി കട വന്നിട്ട്, എനിക്ക് ഇന്നലെയാണ് എടുക്കാൻ സമയം കിട്ടിയത്. ഇത് ആഴ്ച ആരാന്നറിയോ? രശ്മി ചേച്ചിയാണ് അയച്ചത്. നമ്മുടെ മാളിക്കുട്ടിക്ക് ഒരു ഡ്രസ്സിന്റെ തുണി അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാളിക്കുട്ടിക്ക് കുറച്ച് ഓർണമെന്റ്സും. ഇടയ്ക്ക് വിളിക്കാറുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഒരു തത്തമ്മയുണ്ടേ, നാടൻ്റെ തത്തമ്മയുണ്ട്, വർഷങ്ങളായതാണ്. അപ്പം എന്നെ ക്യൂട്ടാന്നൊരു മിട്ടു എന്നാണ് പേര്. എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിക്കുക തത്തമ്മേനെ. ആ തത്തമ്മ ചിക്കനൊക്കെ കഴിക്കും. ആ ഒരു കയ്യിൽ ഇങ്ങനെ ചിക്കൻ പിടിച്ചിട്ട് ചുണ്ടുണ്ട് കൊത്തി കൊത്തി തിന്നു. ബിരിയാണി ഒക്കെ ഭയങ്കര ഇഷ്ടം. രണ്ടു പിള്ളേരാ നമ്മളെന്നാൽ വിളിച്ചാ അവരെ. എന്നിട്ടുണ്ടോ അതിന് എന്നെങ്കിലും കൊടുത്തിട്ട് അതിന് ഇഷ്ടപ്പെട്ടില്ല, അത് മിട്ടുവിനും വേണ്ടെന്ന് പറയും. മിട്ടുന്ന പേര് വേണമെങ്കിൽ മിട്ടുവിന് വേണമെന്ന് പറയും, അമ്മയെന്ന് വിളിക്കും. എന്നല്ലേ എന്നെ രസം അതിലോ. അപ്പം ചേച്ചി നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്, അപ്പം പൊട്ടിച്ചാലോ. അപ്പം ഇന്ന് രശ്മി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു 100 വർഷമായാലും ഒരു 80-90 വയസ്സ് വരെ ഹാപ്പി ആയിട്ട് പോട്ടെ പ്രാർത്ഥിക്കാം. ഇവിടെ ഒരാൾക്ക് തത്തമേനെ വേണമെന്ന് പറഞ്ഞു കേട്ടോ, അത് കേട്ടപ്പം തൊട്ട്. ഇല്ല വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, എന്നാ വെച്ചാൽ ഞാൻ അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അവര് കൂട്ടിയിട്ടൊന്നുമല്ല വളർത്തുന്നേ, അവരയച്ചു കിട്ടോ വളർത്തുന്നേ. പണ്ടൊക്കെ നമ്മുടെ വീടേ ഉണ്ടായിരുന്നു തത്തമ്മയും മൈനയും. അതിന്റെ കാര്യം നമ്മള് പിന്നാണ് പറഞ്ഞു തെറി പറയുന്നത്. മൈന ആ ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞില്ല, കൊറേ നാളല്ലേ അങ്ങോട്ട് പോകട്ടെ. അപ്പൊ ഈ മെറ്റീരിയൽ തന്നെയാണ് ഓർഡർ ചെയ്തത് നോക്കുക. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനില് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം തന്നെ ഇപ്പം വരുന്നത് കുറവാണ്. അത് പാൻഡ് കാണിച്ചപ്പോ അതിന്റെ ഫോട്ടോ. ഇങ്ങനെ അതിന്റെ ഫോട്ടോ വരുന്ന കേട്ടോ, നല്ല രസമുണ്ട്. കാണാൻ ഭംഗിയായിരിക്കും. മാളിക്കുട്ടിയുടെ ഡ്രസ്സ് മാളിക്കുട്ടി കഴിഞ്ഞ ദിവസം എവിടെയോ ഇട്ടിട്ട് പോയിട്ട് വന്നേക്കുന്നുണ്ട്. അന്ന് അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല, അന്ന് നമുക്ക് വീഡിയോ ഇല്ലായിരുന്ന സമയം. സൂപ്പർ ആയിരുന്നു അത് ഇട്ടിട്ട്. മഴക്കാല ഗിഫ്റ്റാ, ഇനി തയ്ക്കാൻ കൊടുക്കണം അല്ലേ. എന്റെ മെഷീന് പരമാണി നമ്മളിവിടെ തുടങ്ങിയപ്പോ കഴിഞ്ഞ കൊല്ലം എടുത്ത് സൈഡിലിട്ടതാ, പിന്നെ തയ്ക്കാൻ സമയവും കിട്ടുന്നില്ല. അത് ഇട്ടതാണെങ്കിൽ ചെരിഞ്ഞു ഒക്കെ കിടക്കുവാ മെഷീനെ. മെഷീൻ നേരെ ഇട്ട് ചവിട്ടിയാലേ ശരിയാവുള്ളൂ. ഇപ്പൊ നമ്മുടെ റൂമിന്റെ പണി കഴിയുമ്പോ അതിനകത്തോട്ട് കയറ്റിയിടാനുള്ള ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. രണ്ട് റൂമുണ്ട്, അതിലൊരു റൂമിനകത്ത് നമുക്ക് ഇടാം, പൊന്നിന്റെ റൂമിൽ ഇടുന്നു. പെയിന്റിങ്ങിന്റെ പണി നടക്കുന്നോണ്ടാണ് ഞങ്ങൾ കഥയൊക്കെ അടച്ചിട്ടിട്ട് ഈ വെളിയിലിരുന്ന് എടുക്കുന്നത്. അതെ, അവർ മറ്റേ ചേരണം കൊച്ചയാ, അവർ ആ ജനൽ കമ്പിയൊക്കെ ചേരണം. ചേട്ടൻ വരുന്നുണ്ട്, അവർ കാപ്പി കുടിക്കാൻ കയറുക. അപ്പൊ പണിയൊക്കെ ഒന്ന് ഒതുങ്ങിട്ട് നമുക്ക് തയ്ക്കാൻ കൊടുക്കാൻ പോവാം. അതോ അമ്മ തയ്ക്കുന്നുണ്ടോ? എന്റെ മെഷീന്റെ ബാറെല്ലാം പോയി കിടക്കുവാ. ബാറില്ല, ഇനി പുതിയ തയ്ച്ചു വള്ളി ഇടുവോ ചെയ്യണം. ഒത്തിരി പണികളുണ്ട് മെഷീനെ. ഓയിലൊക്കെ ഇട്ട് തട്ടി കുറഞ്ഞ നല്ല വൃത്തിയാക്കി
അപ്പൊ സ്വന്തമായിട്ട് തയ്ച്ചെന്ന് കിട്ടോ, അത് സ്വന്തമായിട്ട് തയ്ക്കുവോ? ഇതിവിടെ തയ്യൽക്കാരുടെ റൂമെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആരംഭിക്കും. അപ്പൊ ഗിഫ്റ്റ് അയച്ചു തന്ന രശ്മി ചേച്ചിക്കും മിട്ടുത്തത്തയ്ക്കും നേരത്തെ പിള്ളേർക്കും ചേട്ടനും എല്ലാം താങ്ക്സ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. നമ്മളാണെങ്കിൽ തയ്യലെടുക്കാൻ പോകുമ്പോൾ ആ വഴി പോയാൽ കൊള്ളാന്നുണ്ടായിരുന്നു, ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു ചേച്ചിനെ അങ്ങോട്ട്. അവിടുന്ന് ഒരു ഒരു മണിക്കൂർ കൂടെ യാത്രയുണ്ട്. ആ അപ്പൊ നമ്മൾ ഇവിടുന്ന് വാഗമണ്ണ് കയറി 3 മണിക്കൂർ സംതിങ് യാത്ര ചെയ്തിട്ടാണ് അവിടെ വരെ ചെല്ലുന്നത്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കൂടെ ട്രാവൽ ചെയ്യുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഓട്ടോയ്ക്ക് പോവാനെ ഓട്ടോ നീങ്ങി കയറാം. വഴി നല്ല വഴിയാണ് വഴി. ഓട്ടോ നീങ്ങുന്ന തന്നെയല്ല, ഇരുന്നിരുന്നങ്ങ് മുഷിഞ്ഞു കഴിയുമ്പോഴത്തേനും പിന്നെ ശരീരത്തിനൊക്കെ ഒരു തളർച്ച ക്ഷീണോ. ആ നമ്മൾ ശബ്ദി പാർട്ടീസും കൂടെ ആയതുകൊണ്ട് ഇനി ഒരു വട്ടം ആവട്ടെ, ചേച്ചി വിളിക്കുകയും ചെയ്ത ഇനി ഒരു വട്ടം വരുമ്പോ ഉറപ്പായും വരുന്നതായിരിക്കും. ഇന്നാണ് പണിയൊക്കെ ഊറ്റോട്ട് നടക്കുന്നു. ഇന്ന് പെയിന്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു 2 മണിക്കാർ, ഇന്ന് 2 പേരുണ്ട്. ഒരു 2 ദിവസം കൂടെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ തീരും. പിന്നെ ടൈലിന്റെ വർക്ക്, ടൈല് നമ്മൾ കൊണ്ടിരുന്ന താമസമുള്ളത് പഴയ ആള് തന്നെ, അത് എപ്പോഴാണേലും പുള്ളിയെ വിളിച്ചാൽ ആ സെക്കൻഡ് വന്ന് സാധനം കൊണ്ടുവച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഡോറ നമ്മൾ അണ്ണനെ വിളിക്കുന്ന, അണ്ണൻ അവിടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഡോറൊക്കെ നമുക്ക് ഉള്ളത് അളവെടുത്തോണ്ട് പോയി പണി തുടങ്ങിക്കഴിഞ്ഞപ്പം ടൈലിട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അണ്ണനും വന്നത് സെറ്റ് ചെയ്യും. അതും 2 ദിവസത്തെ പണി. അത് കഴിഞ്ഞാൽ പെയിന്റിങ്ങാർക്ക് റീടച്ച് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ ഈ വട്ടത്തെ പണി കഴിഞ്ഞു, അതോടുകൂടി നമ്മൾ ഫ്രീ ആയി. പിന്നെ പുറത്തൊന്നും എല്ലാം കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട്. അത് നമ്മുടെ പണി തീരുകയല്ല. അതൊരു 10-15 ദിവസത്തെ പണിയുണ്ട്. പുറം പറഞ്ഞാൽ മണ്ണൊക്കെ ലെവൽ ചെയ്ത് ചെടി നടുവോ പച്ചക്കറി നടുവോ വെള്ളം പോകാനുള്ള ഒരു ചാലൊക്കെ ഉണ്ടാക്കി, അങ്ങനെ കുറെ പണികളുണ്ട്. പിന്നെ അടമാല തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദിവാസി മേഖലയിലൊക്കെ ഇപ്പോഴും റേഡിയോ ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററി ഇട്ട കറണ്ട് ഇല്ലാത്ത വീടുകളുണ്ടല്ലോ, അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മള് പഴയ കാലത്ത് ജീവിച്ച അതേ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പണ്ട് നമ്മളിവിടെ വരുമ്പോ നമുക്കൊരു റേഡിയോ, റേഡിയോ ഇല്ലെന്ന് അല്ലെ, പക്ഷേ ചേച്ചി ഒരു റേഡിയോ തന്നിട്ട് പോയി. റേഡിയോ മേടിക്കുകയായിരുന്നു. ആ റേഡിയോ എന്നൊക്കെ തന്നെ അന്ന് വലിയ ഇതാ, കാരണം പാട്ട് കേൾക്കാം, നാടകം ഉണ്ട് അതിനകത്ത്. വാർത്ത പറയാലേ, ആകാശവാണി തിരുവനന്തപുരം കേൾക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, കറണ്ട് ഇല്ലാത്ത മേഖലയിലൊക്കെ റേഡിയോ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴാണേലും ചില സിനിമയിലൊക്കെ എടുത്ത് നോക്കുമ്പോഴേ കാണത്തില്ല, ചായക്കടയിലൊക്കെ റേഡിയോ വെച്ചിട്ട് ചായ അടിക്കുന്നതും നൊസ്റ്റാൾജിയ. രാവിലത്തെ ആ കളിയാക്കിയതാണത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ കൊച്ചു വീഡിയോ. ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർത്തുള്ള ബെല്ലൊക്കെ അടിച്ചു പറ്റും.